കഥയിതുവരെയുള്ള കലാമാനി പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു കഥയാണ് കേട്ടോ നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത്. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് സാധാരണക്കാരനായി വളർന്നു, എന്നാൽ അസാധാരണ വ്യക്തിത്വത്തിനുടമയായതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ സ്ഥാനം നേടിയ മനുഷ്യസ്നേഹിയായ സമ്പന്ന വ്യവസായി ശ്രീ കൊച്ചുജോസഫ് ചിറ്റിലപ്പള്ളി. തൃശൂർ ജില്ലയിലെ പറപ്പൂർ ഗ്രാമത്തിൽ തോമസ് ചിറ്റിലപ്പള്ളിയുടെയും മറിയാമ്മ ചിറ്റിലപ്പള്ളിയുടെയും മകനായി 1950 കൊച്ചൗസഫ് ചിറ്റിലപ്പള്ളി ജനിച്ചത്. ഊർജതന്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ശേഷം ഒരു ഇലക്ട്രോണിക്സ് കമ്പനിയിൽ സൂപ്പർവൈസറായി ജോലിയിൽ പ്രവേശിക്കുന്നു. പിന്നീട് ജോലി രാജിവെച്ച് സ്വന്തമായി വ്യവസായം തുടങ്ങാൻ തീരുമാനിക്കുന്നു. പ്രതിസന്ധികൾക്കിടയിൽ 100,000 രൂപ മൂലധനമാക്കി വിഗാർഡ് സ്റ്റെബിലൈസറിന്റെ വ്യവസായം ആരംഭിക്കുന്നു. രണ്ടായിരത്തിൽ വീഗാലാൻഡ് അമ്യൂസ്മെന്റ് പാർക്കിലൂടെ വിനോദ വ്യവസായത്തിലേക്കും കൊച്ചൗസഫ് തന്റെ കർമ്മ മേഖലയെ വളർത്തിയെടുത്തു. ഇന്ത്യൻ ഗവൺമെന്റിന്റെ രാഷ്ട്രീയ സമ്മാൻ, മനോരമ ന്യൂസിന്റെ 2011 ന്യൂസ് മേക്കർ അവാർഡ് തുടങ്ങി ഒട്ടേറെ പുരസ്കാരങ്ങൾ. വൃക്കദാനത്തിലൂടെ കേരളത്തിന്റെ മാത്രമല്ല ലോകത്തിന്റെ തന്നെ മുന്നിൽ മാതൃകയായതും വ്യവസായിയും മനുഷ്യസ്നേഹിയുമായ കൊച്ചൗസഫ് ചിറ്റിലപ്പള്ളി തന്നെ. പ്രാക്ടിക്കൽ വിസ്ഡം, ഓർമ്മക്കിളിവാതിൽ തുടങ്ങി ഒരുപിടി പുസ്തകങ്ങളും ഇദ്ദേഹത്തിൻ്റെതായുണ്ട്. എന്നെ കണ്ട ഓർമ്മയുണ്ടോ? പൂർണിമ സ്കൂളിൽ പഠിക്കുന്ന നേരത്ത് കണ്ടിട്ടുണ്ടല്ലോ. കുട്ടി പൂർണിമ, കുട്ടി പൂർണിമ ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട്. പറപ്പൂർ, അതെ, തൃശ്ശൂർ അടുത്താണ്. ഒരു 14 കിലോമീറ്റർ, ശരിക്കും ഒരു ഗ്രാമമാണ്. അങ്ങനെ ആ ഗ്രാമത്തിൽ ജനിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടിയെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇന്നത്തേക്ക് അപേക്ഷിച്ച് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ആ റോഡ് ടാർ ചെയ്തിട്ടില്ല. ഇലക്ട്രിസിറ്റി വന്നത് കുറച്ച് കഴിഞ്ഞിട്ടാണ്. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഇലക്ട്രിസിറ്റി വന്നത് തന്നെ. അതുവരയ്ക്കും മണ്ണെണ്ണ വിളക്ക്, അപ്പോൾ ഇലക്ട്രിസിറ്റി ആദ്യമായിട്ട് വരുന്നത്. തീർച്ചയായിട്ടും മെജോറിറ്റി ആൾക്കാർ കാർഷിക ആയിട്ട് ഉള്ള ഗ്രാമമാണ്. പാരൻസും അവരുടെ ബാക്കി റിലേറ്റീവ്സ് എല്ലാം കൃഷിയായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവരായിരുന്നു. ഞങ്ങൾ 6 പേരാണ് മക്കള്. 3 സിസ്റ്റേഴ്സ്, 3 ബ്രദേഴ്സ്, അങ്ങനെയായിരുന്നു. ആൺകുട്ടികളുടെ മൂത്തത് ഞാനാണ്. എൻ്റെ മൂത്തത് 2 സിസ്റ്റേഴ്സ് ആയിരുന്നു. അതിൽ ഏറ്റവും മൂത്ത ആള്, ഏറ്റവും ഇളയാളും നൺസാണ്, കന്യാസ്ത്രീകളാണ്. ഏറ്റവും മൂത്ത ആള് ഇപ്പോ ഖേനിയ. ഏറ്റവും ഇളയ സിസ്റ്റർ, അവര് പ്രൊവിഡൻസ് കോളേജിന്റെ പ്രിൻസിപ്പളാണ് ഇപ്പൊ, കാലിക്കട്ട്. പിന്നെ മിഡിലുള്ള സിസ്റ്റർ മാരീഡാണ്. അച്ഛൻ വളരെ ഡിസിപ്ലിൻഡ് ആയിരുന്നു അല്ലേ? ആള് കുറച്ച് വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. ഞാൻ അച്ഛന്റെ ഭാഗത്തു നിന്നാണ് കുറെ ആ ഒരു ട്രേറ്റ് താങ്കൾക്ക് കിട്ടിയിരിക്കുന്നതെന്ന് എനിക്ക്. അച്ഛനും അമ്മയും എനിക്ക് തോന്നുന്നു അന്നത്തെ കാലത്തൊക്കെ പൊതുവെ കുട്ടികളെ അച്ചടക്കം പഠിപ്പിക്കുക എന്നുള്ളത് വളരെ നിർബന്ധമായിരുന്നല്ലോ. തന്നെയല്ല, അവർ തന്നെ അവരുടെ വളരെ അച്ചടക്കമായിട്ടുള്ള ജീവിതമായിരുന്നു. അത് കണ്ടിട്ടല്ലേ നമ്മൾ പഠിക്കുന്നത്. ഇതിനെ കുറിച്ച് കുറെ പറയാൻ എനിക്ക് ഇവിടെ 2 വിശിഷ്ടാതിഥികളെ ഞാൻ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അവരും കൂടെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു രസകരമായ കഥകൾ കുറച്ച് എനിക്ക് കേൾക്കാം. വിളിച്ചോട്ടെ. എൻ്റെ മൂത്ത സിസ്റ്ററാണ് അച്ചാമ്മ. എൻ്റെ താഴെയുള്ള സിസ്റ്ററാണ് സിസ്റ്റർ ആൻസില. ആള് അവിടെ പ്രൊവിഡൻസ് കോളേജിലെ പ്രിൻസിപ്പളാണ്, കാലിക്കറ്റ്. ജോൺ എൻ്റെ ഏറ്റവും ഇളയ അനിയനാണ്, ബിസിനസ്സാണ്.
നിങ്ങളുടെ എൻ്റെ താഴെയുള്ള ഒരു അനിയൻ മരിച്ചു പോയിട്ടുണ്ട്. യെസ് പറയൂ സർ. വളരെ മുമ്പ് മെക്കാനിക്കിനായിട്ടും അതുപോലെ തന്നെ ഈ അന്നൊക്കെ സ്റ്റാറൊക്കെ ഇടാനായിട്ട് പുള്ളി ഞങ്ങളുടെ ഒരു ഹീറോ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് ഞങ്ങളുടെ ആ ഗ്രാമത്തിൽ സ്റ്റാർ അങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ലൈറ്റ് കത്തിക്കുക അത് അവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ ഈ ഉണ്ണീനെ തൊട്ട ലൈറ്റ് കത്തുന്നൊരു ടെക്നിക്കൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഉണ്ണി ഐശ്വക്കെ എടുക്കുമ്പോൾ അതിനെ തൊട്ട് മുത്തുന്ന ഒരു ചടങ്ങുണ്ടല്ലോ, അപ്പൊ ഓരോ മുത്തിനും ലൈറ്റ് പ്രകാശിക്കും. അത് പക്ഷെ ആള് നമ്മള് പഠിപ്പിന്റെ കാര്യത്തിൽ ഉഴപ്പുന്നുണ്ടോന്ന പേടി. അപ്പൊ ഇതൊന്നും നേരത്തെ കുട്ടി കാണിക്കാൻ പാടില്ല, കാരണം ഇയർലി എക്സാമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. എന്റെ തലേദിവസം കഴിഞ്ഞ് ക്രിസ്മസ് ആകുമ്പോഴാണ് പരീക്ഷകൾ പുറത്തിറക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതിന് മുമ്പുള്ള കൊറേ ഹോം വർക്കുകൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും, ഇങ്ങനെ പരീക്ഷയ്ക്ക് മാർക്ക് കുറയും. ഞങ്ങൾ എല്ലാവരുടെയും വല്യേട്ടനാണ്. അപ്പൊ അപ്പച്ചനും അമ്മയും ഉള്ള സമയത്ത് പോലും വല്യേട്ടന്റെ തീരുമാനങ്ങള് ഒരു ഫൈനൽ തീരുമാനങ്ങളാണ്. ഒരു കേന്ദ്രം എന്ന് പറയും ഞങ്ങള്, കേന്ദ്രം ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും മാറ്റാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആളെടുക്കുന്ന ഡിസിഷൻസ് എപ്പോഴും നല്ലതാവുന്ന അപ്പച്ചനും അമ്മയ്ക്കും ഒക്കെ നല്ല വിശ്വാസമാണ്. ഞങ്ങൾ തമ്മിലൊരു വയസ്സിന്റെ വ്യത്യാസമുള്ളൂ, ഞങ്ങൾ ഒരുമിച്ചാണ് എപ്പോഴും നടക്കാൻ പോവുക. അപ്പൊ എന്ത് പ്രശ്നം എന്ന് വെച്ചാല് സ്കൂളിൽ നിന്ന് വരുമ്പോ എന്തെങ്കിലും പ്രശ്നം ഒപ്പിച്ചിട്ടുണ്ടാവും. അത് അപ്പൊ അപ്പച്ചൻ പണ്ടൊക്കെ ആണെങ്കിൽ മെഞ്ചുമെങ്ങിരിക്കുന്നുണ്ടാവും, ഇന്ന് എന്താ പിച്ചേ മോനെ എന്ന് ചോദിക്കും വരുമ്പോ തന്നെ. അപ്പൊ ഞങ്ങളാണെങ്കിൽ ഇത് പറയാനായിട്ട് കാത്തിരിക്കും, വെച്ചാൽ അടി കിട്ടുമല്ല. പക്ഷെ സങ്കടം വരും കേട്ടോ, അടി കിട്ടിക്കഴിഞ്ഞാൽ സങ്കടം വരും. നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ പക്ഷെ അടി കിട്ടണം എന്ന് തോന്നുകയും ചെയ്യും. എന്ന് വെച്ചാൽ പരീക്ഷണങ്ങളാണ് എപ്പോഴും. അപ്പൊ നമ്മൾ ഇങ്ങനെ റോഡൊക്കെ ടാറി, അന്ന് ഗ്രാമപ്രദേശങ്ങളിലാണ്, അപ്പൊ ടാറിയാനായിട്ട് ഇങ്ങനെ അല്ലെ ഇത് മറ്റിലും ഇതൊക്കെ ഇത് കൊടുത്തിട്ടുണ്ടാവും. അതാണ് ഇപ്പൊ എന്റെ ഓർമ്മയിൽ വരുന്നത്. അപ്പൊ ആള് വിചാരിച്ച് കരിങ്കല്ല് ഇത് മുട്ടിക്കുകയാണെങ്കിൽ തലയിലൊട്ടിച്ച് എന്ത് ചെയ്യും. അങ്ങനെയല്ല, ഞാൻ ടാറ് അന്ന് റോഡ് ടാർ ചെയ്തിട്ടൊന്നല്ല, ഈ റോഡ് മെറ്റൽ ചെയ്യാനായിട്ട് ടാർ വീപ്പയുടെ ഉള്ളില് നമ്മള് മാന്തി എടുത്താൽ ടാറിന്റെ തെരി കിട്ടും. അതുകൊണ്ട് നമുക്ക് ഈ മോഡലിംഗ് ക്ലേമാരി പലതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അതില് നമ്മുടെ വിരലിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് തലയിൽ എണ്ണ വരട്ടിട്ടുണ്ടാവും. അപ്പൊ അത് തുടച്ച് വരട്ടി അതിന്റെ ഇടയ്ക്ക് അത് തലയിൽ ഒട്ടിപ്പിടിച്ചു. അങ്ങനെ അത് ഞാൻ ആക്ച്വലി ഓർമ്മക്കിളിവാതിൽ അങ്ങനത്തെ രംഗം, അതിങ്ങനെ ഒട്ടിട്ട് തലയിൽ ഇങ്ങനെ ഒറ്റ കട്ടയായിട്ട് ഇങ്ങനെ വരുവാ സ്കൂളിൽ എല്ലാ പിള്ളേരെല്ലാരും പുറയുന്നു കളിയാക്കി ഒന്നും പറയണ്ട. എനിവേസ് വളരെ സന്തോഷമുണ്ട്, താങ്ക് യു സോ മച്ച്. ഇപ്പോ വീട്ടില് ഒരാള് ബാംഗ്ലൂരിലല്ലേ മകൻ? മകൻ ബാംഗ്ലൂരാണ്. മകനും വൈഫും കൊച്ചും ഒക്കെ ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരിലാണ്. പിന്നെ മറ്റേ ആള് ഇവിടെയുണ്ട്, അരുണാണ്. അരുണും പ്രിയയും കൊച്ചും മിഥുനും ജോഷനും ഇവിടെയുണ്ട്, എറണാകുളത്ത് താമസിക്കുന്നുണ്ട്. ആൻഡ് ഹൗസ് യുവർ വൈഫ് ഡൂയിങ്? ഷീ ഈസ് ഫൈൻ. സുഖായിരിക്കുന്നു. ഞാൻ അവിടെ ഇവിടെയൊക്കെ വെച്ച് ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. ഷീ ഈസ് സുഖായിരിക്കുന്നു. ഓൾറൈറ്റ്, എനിക്ക് ചേച്ചിയുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ ലെറ്റ്സ് കോൾ ഹർ, ലെറ്റ്സ് കോൾ ദ ഫാമിലി എന്നിട്ട് സംസാരിക്കാം. ആയിക്കോട്ടെ. യെസ് സോറി ചേച്ചി, എന്നതിന്റെ ശേഷം സുഖമായിരിക്കുന്നു, വളരെ സന്തോഷമായിട്ടിരിക്കുന്നു. നമ്മുടെ സിസ്റ്റേഴ്സിനെ പരിചയപ്പെട്ടു. എനിക്ക് വളരെ ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം സാറിനെ കുറിച്ച്, യു റെസ്പെക്ട് ദ വിമൻ ഫോക്ക് എ ലോട്ട്. അതെനിക്ക് തോന്നുന്നു എല്ലാവരും ജോലി ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഷീലയാണെങ്കിൽ തന്നെ കുട്ടികളുടെ സ്കൂളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ കോളേജിൽ പഠിക്കാനായിട്ട് ബാംഗ്ലൂരൊക്കെ പോയപ്പോൾ അത് പിന്നെ ഷീലയാണ് ഇങ്ങോട്ട് പറഞ്ഞത് എനിക്ക് എന്തെങ്കിലും മേഖലയിലേക്ക് തിരിയണം. ഇങ്ങനെയാണ് ഈ ഡ്രസ് മേഖലയിലേക്ക് കടക്കാനായിട്ട് വിസ്റ്റാർ ക്രിയേഷൻ തുടങ്ങാനായിട്ട് ഉള്ളൊരു പ്ലാൻ ഇട്ടത്. അത് നന്നായിട്ട് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ മക്കളാണെങ്കിൽ തന്നെ അവർ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ അവരുടെ ഭാര്യമാര് പ്രിയായാലും ശരി ജോഷിനിയാലും ശരി ബിസിനസ്സിൽ ഇൻവോൾവ് ചെയ്തു. അതുകൊണ്ട് എന്താ മെച്ചെന്ന് വെച്ചാൽ അവരിതിനകത്ത് ആക്റ്റീവാണ്. അപ്പോൾ അവർക്ക് സബ്ജക്റ്റ് അറിയാം, പിന്നെ ഗോസിപ്പ് കുറയും. ഹൈലൈറ്റും അതൊക്കെ പറഞ്ഞോട്ടോ ആള്. നമുക്ക് കുറച്ച് ഫോട്ടോസ് കാണാം, അത് കണ്ടു.
കുറേ യാത്ര പോവാറുണ്ട്? തീർച്ചയായിട്ടും വർഷത്തിലൊരിക്കലെങ്കിലും വിദേശത്ത് ഒരു ഒരു ഐദർ ഹോളിഡേ ഓർ ബിസിനസ് ആയിട്ട് പോവാറുണ്ട്. പിള്ളേരൊക്കെ വെറുതെ കഴിഞ്ഞപ്പോൾ ഫിഫ്ത്ത് ഫാമിലി ആയിരുന്നു. അവര് കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത് അവരുടെ താല്പര്യം അനുസരിച്ചിട്ട് അമ്യൂസ്മെന്റ് പാർക്കുകളിലേക്ക് പോകാനൊരു ഗുണം കിട്ടി, ഒരു ഒരു അമ്യൂസ്മെന്റ് പാർക്ക് തുടങ്ങാനുള്ള ഒരു പ്രചോദനം കിട്ടി. അതിലോട്ട് കൂടുതൽ വരാം, പക്ഷെ അതിന് മുന്നേ ആയിട്ട് എനിക്ക് തോന്നുന്നു ഒരു ആളിവിടെ ഉണ്ട്, ഒരാളല്ലേ ബാംഗ്ലൂരിലുള്ളൂ. അപ്പൊ ആദ്യം ബാംഗ്ലൂരിൽ ആളുടെ വിശേഷം കേൾക്കാം. ഹലോ ഡാഡ്. ഹായ്. ഇവന് സ്കൂളുകൾ കാരണം ഞങ്ങൾക്ക് അങ്ങോട്ട് ഈ പ്രോഗ്രാമിന് വരാൻ പറ്റിയില്ല. ഡാഡിയുടെ ഏറ്റവും ഞാൻ അഡ്മയർ ചെയ്യുന്ന ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡാഡി ഒരിക്കലും ഞങ്ങളുടെ അടുത്ത് പഠിച്ച് ഫസ്റ്റ് ക്ലാസ് മേടിക്കണമെന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എനിക്ക് ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഡാഡി ഞങ്ങളായിട്ടൊക്കെ വളരെ സ്ട്രിക്ട്, ഞങ്ങൾക്കൊരു റീസണബിളി സ്ട്രിക്ട് അപ്ബ്രിങ്ങിങ് ആയിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അറിവ് ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഡാഡിയുടെ ഒരു ബിഹേവിയറിൽ വന്ന ചേഞ്ച്, അതായത് ഡാഡി വളരെ പ്ലേഫുൾ ആൻഡ് ഒട്ടും സ്ട്രിക്റ്റ് അല്ലാതെ വളരെ പ്ലേഫുൾ ആയിട്ട് തോന്നുന്നു. അപ്പോൾ അത് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ഫോർ മീ ടു സീ ഡാഡിയുടെ ഒരു ഗ്രാൻഡ് ഫാദർ ആയിട്ട് ഡാഡി ആരവായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതൊക്കെ. യെസ്, ഐ അഗ്രി. ഐ തിങ്ക് ആരവ് ആൻഡ് യു ഷെയർ വെരി സ്പെഷ്യൽ റിലേഷൻഷിപ്പ്. And I really feel you make a lot of effort to do FaceTime and keep in touch with Arif. I really admire that you have treated me equally to Arun, given me the same chances at work and the same opportunities, and I'm really grateful for that. ഓക്കെ, ലെറ്റ്സ് നോട്ട് ഗോ ഇൻ ടു കോൺവെർസേഷൻ. ചേച്ചി കരഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, അതിനു മുമ്പ് ലെറ്റ്സ്, ഐ ജസ്റ്റ് വോണ്ട് ടു സീ മിഥുൻ വെരി ഫാസ്റ്റ്. ഓക്കെ, നമ്മളിപ്പോ അരുണിന്റെ വിശേഷം കേട്ടതേ ഉള്ളൂ. അമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞു. I thought Joshna. Hi. And Mithun, yes. Yeah. And this is Aneka. Aneka princess. Aneka. Princess Aneka. Say hi. Say hi. Say hi. ഏറ്റവും കൂടുതൽ അച്ഛനിൽ നിന്നും അസ്പയർ ചെയ്തിട്ടുള്ള ക്വാളിറ്റി എന്താണ്? ഐ തിങ്ക് വൺ ഇസ് യു നോ ക്വൈറ്റ് സിമ്പിൾ ലിവിങ്. അതായത് അന്ന് തന്നെയാണെങ്കിലും ഞങ്ങൾ യുനോ ദ വേ വി ലിവ്ഡ് വാസ് ക്വൈറ്റ് സിമ്പിൾ, സോ നോട്ട് നോ എക്സ്ട്രാ വേഗൻറ്റ് യുനോ ലൈഫ് സ്റ്റൈൽ. അതുപോലെ അതൊരു കാര്യം. രണ്ടാമത്തേത് ക്വൈറ്റ് ഹംബിൾ, യുനോ ദ വേ ഹി ഡീൽസ് വിത്ത് പീപ്പിൾ. സോ ദാറ്റ്സ് വൺ അനദർ തിങ് ദാറ്റ് യുനോ വി ഓൾ യുനോ എസ്പയർഡ്. ആൻഡ് തേർഡ് ഇസ് പ്രോബ്ലി പങ്ക്ച്വാലിറ്റി. യുനോ ഇഫ് ഹി സേസ് ഹീൽ കം സംവെയർ, ഹീൽ ബി ദർ ടു മിനിറ്റ്സ് ബിഫോർ ദാറ്റ് ടൈം. സോ മാത്രമല്ല, വീട്ടിലെല്ലാവർക്കും ഹി എക്സ്പെക്ട്സ് ദാറ്റ് ഡിസിപ്ലിൻ. ഡെഫിനറ്റ്ലി യെസ്, ഹി എക്സ്പെക്ട്സ് എവരിവൺ ടു ബി ഓൺ ടൈം. But that is probably one of the most important thing that's led him till here. I think everyone can use a little bit of punctuality. I think it's yeah. a good. All right, Mona samsarichilla. Yeah. How are you? So you are also helping your husband in business? Yeah, I'm actually helping my mother-in-law in okay, good. Business, yeah. Anika is looking at auntie. Say hi. Colorful auntie. Colorful auntie. Auntie is looking like a Christmas tree today, is she? Yeah, there, there. Namku nokka, idonu kandu nokka. Okay, okay. രണ്ടായിരത്തിൽ വികാലാൻഡ് എന്നുള്ള ഒരു പ്രോജക്റ്റ്, അമ്യൂസ്മെന്റ് പാർക്ക് എന്നുള്ള ഒരു പ്രോസ്പെക്ട് മുന്നേ വെച്ചപ്പോൾ ഫാമിലിയുടെ ഭാഗത്തു നിന്ന് എന്തായിരുന്നു ആദ്യത്തെ? ഫാമിലിയുടെ ഭാഗത്തുനിന്നേക്കാളും കൂടുതലേ ബാക്കി ഞങ്ങളുടെ ഓഡിറ്റേഴ്സ്, അഡ്വക്കേറ്റ്സ് അല്ലെങ്കിൽ കൺസൾട്ടൻസ് അവരൊക്കെ പറഞ്ഞിരുന്നു, അയ്യോ ഇത് കേരളത്തിൽ വിജയിക്കില്ല, ഇത്രയും പൈസ മുടക്കി ഇൻവെസ്റ്റ്മെൻ്റ് നടത്തുന്നതും ശരിയല്ല. വീഗാർഡ് സക്സസ്ഫുൾ ആണ്, അവിടെ വേണമെങ്കിൽ ലോൺ തരാം, പക്ഷേ വീഗാലാൻഡിലേക്ക് ലോൺ തരാൻ പറ്റില്ല എന്നായിരുന്നു ആദ്യത്തേക്ക് ഒരു നിലപാട്. പിന്നെ സംഭവം അവരെ കൺവിൻസ് ചെയ്യാൻ എനിക്ക് പറ്റി, ഇങ്ങനെ തുടങ്ങാൻ പറ്റി. വണ്ടർഫുൾ.
ബിസിനസിനെ കുറിച്ച് സംസാരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ചെറിയ സർപ്രൈസ് തന്നാൽ കൊള്ളാമെന്നുണ്ട്. ഐ ഹോപ്പ് ഇറ്റ് വിൽ ബി എ സർപ്രൈസ്. ലെറ്റ്സ് സീ, വെയിറ്റ് ചെയ്തോളൂ. ടിജെ ജോർജ്, ജിയോജിത് സെക്യൂരിറ്റീസ്, അതിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. ജോർജ് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് വിഗാർഡ് പബ്ലിക് ഇഷ്യൂ പോകുന്നതിന് തൊട്ട് മുമ്പുള്ള ഒന്ന് രണ്ട് വർഷം തൊട്ട് ഞാനിങ്ങനെ ആളെ പുറകെ വിടാതെ പിടിച്ച് ഇങ്ങനെ അതിനെപ്പറ്റി മനസ്സിലാക്കി ചോദിച്ച് മനസ്സിലാക്കി എനിക്കൊന്ന് ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും ആളെ ശല്യപ്പെടുത്തി വിളിച്ച് ഫോണിൽ വിളിച്ച് കുറേ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി പിന്നെ ആളെ നിർബന്ധിച്ച് വിഗാർഡിൻ്റെ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറാക്കി ആളെ സമ്മതിച്ചു. അങ്ങനെ വിഗാർഡിൻ്റെ ഒരു പബ്ലിക് ഇഷ്യൂ പോകുന്ന സമയത്ത് അതിന് ശേഷവും അതെ ഇപ്പോഴും ജോർജ് വിഗാർഡിൻ്റെ ഒരു ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറാണ് കമ്പനിയുടെ. അപ്പോൾ ആളുടെ ഒരു അഡ്വൈസ് ഇപ്പോഴും ഞാൻ പിന്നെ ജോർജിനെ പറ്റി എനിക്ക് പറയാനുള്ളത് ആൾ എന്നെ പോലെയൊക്കെ തന്നെ ഭയങ്കര സിസ്റ്റമാറ്റിക്കാണ്, പങ്ക്ച്വൽ ആണ്, അങ്ങനെ 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 നമ്മുടെ ഒരു ഒരു ബ്ലഡ് ഗ്രൂപ്പ് ചേരും. അതൊരു മാൻഡേറ്ററി ക്വാളിറ്റി ആണോ ചേച്ചി? ഈ പറഞ്ഞ പോലെ ഫാമിലിയിലും ഫ്രണ്ട്സിലും ഡിസിപ്ലിൻ ഉണ്ടാവണം എന്നുള്ളതും പങ്ക്ച്വാലിറ്റി ഉണ്ടാവണം എന്നുള്ളതും ഫ്രണ്ട്സും സർക്കിളിലും ആവാൻ വേണ്ടിട്ട് മാൻഡേറ്ററി ക്വാളിറ്റി ആണല്ലേ സാറിനെ സംബന്ധിച്ചിടത്തോളം? അങ്ങനെയുള്ളവരായിട്ട് ചേർന്ന് പോകാൻ പറ്റുള്ളൂ. ഞാൻ അങ്ങനെയല്ല കേട്ടെ, പങ്ക്ച്വൽ ഞാൻ പഴയ ഞാനല്ല, കാരണം എനിക്ക് വേറെ രക്ഷയില്ലായിരുന്നു. ജോസഫ് ചിറ്റിലപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം, വളരെ ഡിറ്റർമിനേഷൻ ഉള്ള ഒരാളാണ്, ഒരു കാര്യം ഭയങ്കര വാശിയും. ഞങ്ങൾ ഈ വിഗാർഡിൻ്റെ പബ്ലിക്കേഷൻ തുടങ്ങാൻ തീരുമാനിച്ചത് അത് February 18 ആയിരുന്നു അല്ലേ, 2008. 2008 January 22 സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു വലിയ ക്രാഷ് ഉണ്ടായി. ഭയങ്കര ക്രാഷ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇതിനു മുമ്പ് അതുപോലത്തെ ഒരു ക്രാഷ് ഉണ്ടായിട്ടില്ല. അപ്പോൾ എല്ലാവരും പബ്ലിക് ഇഷ്യൂ ഒക്കെ ക്യാൻസൽ ചെയ്ത് തുടങ്ങി. അപ്പം നമ്മളും അതേക്കുറിച്ച് ആലോചിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഏയ് ഒരു രക്ഷയില്ല, നമുക്ക് നടത്തിയേ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ കൂടെ നിൽക്കുന്നവർക്കൊക്കെ ഒരു എനർജി കിട്ടും. അപ്പം അങ്ങനത്തെ ഒരു വാശി കാണിക്കുന്നത് ഒരു പക്ഷേ ജീവിതത്തിൽ മുഴുവൻ കാണിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് ആ പബ്ലിക് ഇഷ്യൂ ആക്ച്വലി നടന്നത്. ആസ് എ ബിസിനസ്മാൻ, ഒരു വ്യവസായി എന്ന രീതിയിൽ താങ്കളുടെ സുഹൃത്തു നിന്ന് താങ്കൾ എംബൈബ് ചെയ്തിട്ടുള്ള പോസിറ്റീവ്സ് എന്തൊക്കെയാണ്? അല്ല, ഒന്ന് ഇതാണ് ഈ വാശി ഡിറ്റർമിനേഷൻ. രണ്ടാമത് ഈ വിഗാർഡ് ഒരു ഫാമിലി കമ്പനിയാണല്ലോ, ആയിരുന്നു. അതിനെ പബ്ലിക് ലിസ്റ്റഡ് ട്രേഡഡ് കമ്പനിയായിട്ട് മാറ്റിയപ്പോൾ ഒരുപാട് നിയന്ത്രണങ്ങളും ഡിസ്ക്ലോഷേഴ്സും ഒക്കെ വേണ്ടി വന്നു. അപ്പോൾ പലപ്പോഴും എനിക്ക് തന്നെ സംശയമായിരുന്നു, ഇതൊരു ഫാമിലി ഹെഡിന് ഇത്തരം നിയന്ത്രണങ്ങൾ വരുമ്പോൾ, ഓ ഇത് ഞാൻ ഇത്രയാക്കിയ കമ്പനി, ഇതിനകത്ത് അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഇദ്ദേഹം അങ്ങനെ ആയിരുന്നില്ല. എന്ത് അഡ്വൈസ്, പ്രൊഫഷണൽ അഡ്വൈസ് കിട്ടുന്നത് അപ്പാടെ ശരി നമുക്കിപ്പോൾ തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ശരിയല്ലേ? അത് ശരിയാണ്. കാരണം ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, അതായത് പ്രത്യേകിച്ച് അതാത് സെക്ടറിൽ അതിനെപ്പറ്റി അറിയാവുന്നവർ പറയുന്നത് നമ്മൾ അനുസരിക്കുക അല്ലെങ്കിൽ ചെവിക്കൊള്ളണം. ഞാൻ ബേസിക്കലി ഒരു ടെക്നിക്കൽ ആപ്റ്റിറ്റ്യൂഡുള്ള ആളാണ്. അപ്പോൾ ഫിനാൻസിനെ പറ്റിയോ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയോ അതിൻ്റെ അഡ്വൈസ് കിട്ടിയാൽ അതുപോലെ ചെയ്യണം. പിന്നെ അതുപോലെ എംപ്ലോയീസിനെയും കൂടെ നിൽക്കുന്നവരെ ഒരുപാട് ട്രസ്റ്റ് ചെയ്യുന്ന, അതൊക്കെയാണ് ഞങ്ങളൊരു ബോർഡിൽ നിന്ന് വീക്ഷിച്ചിട്ടുള്ള ഒരു കാര്യം. ഇപ്പോൾ ഒരു പക്ഷേ ഒരു ഡേ ടു ഡേ ഒരു ഹാൻഡ്സ് ഓൺ ആളാണെന്ന് ചോദിച്ചല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയാണോ? അതെ, ഞാൻ ഡേ ടു ഡേ അഫയേഴ്സിൽ എനിക്ക് ഇൻവോൾവ് ചെയ്യാൻ മടിയാണ് ഡേ ടു ഡേ. കാരണം വെച്ച് വെച്ച് കാര്യങ്ങൾ ഇന്നലെ നടന്ന അതേ കാര്യം തന്നെ ഇന്ന് എനിക്ക് ചർച്ച ചെയ്യാനേ ഇഷ്ടമല്ല. പുതിയ വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ ആ ഒരു പക്ഷേ വിഗാർഡിൻ്റെ കഴിഞ്ഞ ക്വാർട്ടറിലെ പ്രോഫിറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ കൊച്ചവസിനെ അറിയില്ലായിരിക്കും, എനിക്കറിയാം. എനിക്കറിയില്ല, എനിക്ക് പെട്ടെന്ന് പറയാൻ എനിക്കറിയില്ല. ഓക്കെ, ഇതൊന്ന് കേട്ടു നോക്കൂ. സാർ, ആദ്യമായിട്ട് നന്ദി പ്രകടനമായിട്ട് തുടങ്ങട്ടെ. കുറേ കാലങ്ങൾക്ക് ശേഷം എൻ്റെ സ്റ്റാഫിനൊരു ക്ലാസ് എടുക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്ത ഉടനെ തന്നെ അതിന് സമ്മതിക്കുകയും കേരളത്തിലത്തെ ഞങ്ങളുടെ ഫീൽഡ് സ്റ്റാഫിന് നല്ലൊരു ക്ലാസ് എടുക്കുകയും ചെയ്തതിന് വളരെയധികം നന്ദിയുണ്ട്. പിന്നെ അതിനുശേഷം എല്ലാ കാലത്തും സാറിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും ഓരോ ചിന്താരീതിയും ഞാൻ വീക്ഷിച്ചുകൊണ്ടിരിക്കും വളരെയധികം സന്തോഷത്തോട് കൂടിയിട്ടും. ഒരുപക്ഷെ ഒരു അഭിനന്ദനം എപ്പോഴും പറയണമെന്നുള്ള ഒരു മനസ്ഥിതിയോട് കൂടിയിട്ട്. പിന്നെ കൺസ്യൂമർ ഇലക്ട്രോണിക്സിൽ ഇന്ത്യയിലത്തെ ഒരു ഒന്നാം തരം സ്ഥാപനമായിട്ട് വളരാനായിട്ട് സാറിൻ്റെ പ്രവർത്തനം അത് നല്ല രീതിയിൽ പ്രയോഗിക്കേണ്ടതായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം നമ്മുടെ ക്വാർട്ടർലി റിസൾട്ടെല്ലാം പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് വളരെ ഔത്സുക്യത്തോട് കൂടിയിട്ടാണ് ഞാൻ വീക്ഷിക്കാറുള്ളത്. എല്ലാ തരത്തിലും എൻ്റെ ആശംസകൾ. ഇന്ത്യയിലത്തെ നമ്പർ വണ്ണായിട്ട് തീരണം, ഇന്ത്യയിലത്തെ മാത്രമല്ല അവിടുന്ന് പുറത്തേക്കും പോകണം എന്നുള്ള ഒരു ആശംസയാണ് എൻ്റെ അടുത്ത് കിട്ടാറുള്ളത്. രാമചന്ദ്രൻ,
ജ്യോതി ലബോറട്ടറി ഉജാല പുള്ളി എനിക്ക് ഭയങ്കര റെസ്പെക്റ്റാണ്. കാരണം വെച്ചാൽ കേരളത്തിൽ നിന്ന് പടിപടിയായിട്ട് വളർന്ന് അത് കഴിഞ്ഞ് ബോംബെയിലേക്ക് മാറി അത് കഴിഞ്ഞ് ആ കമ്പനി വളരെ വലുതാക്കി കൊണ്ടുവന്ന് ലിസ്റ്റ് ചെയ്ത് അത് മൾട്ടിനാഷണൽസായിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. എഫ് എം സി ജി മൾട്ടിനാഷണൽസായിട്ട് ഫൈറ്റ് ചെയ്ത് ഒരു ഒരു സ്ഥാനം ഉറപ്പിച്ച് ആ ഒരു ബ്രാൻഡ് നെയിം നിലനിർത്തി ആ കമ്പനി ഉയർത്തിക്കൊണ്ടിരുന്ന കാര്യത്തിൽ രാമേന്ദ്രൻ എനിക്ക് വലിയ ബഹുമാനമാണ്. അങ്ങനെ നിങ്ങൾ ഒത്തിരി എളുപ്പമുണ്ട്. ഈവൻ നമ്മുടെ വണ്ടർല എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ കൂടിയാണ് രാമേന്ദ്രൻ. റഹ്മാനാണ് അതിന് സംഗീതം കൊടുക്കുന്നത്. ഒരു സക്സസ്ഫുൾ ഇൻഡസ്ട്രിയലിസ്റ്റ് ഡേവിഡ് ഡിലിജിയോ. നടനാണ് അറിയില്ല.